ചന്ദ്രൻ്റെ പൂർണ്ണ അനുഗ്രഹമുള്ള, ചന്ദ്രൻ നക്ഷത്ര ദേവതയായിട്ട് സങ്കല്പമുള്ള എല്ലാ മകീരം നക്ഷത്രക്കാർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ മധുസൂദന പണിക്കർ, അകത്യതറ കളരിക്കൽ, പാലക്കാട്. നമ്മളിന്ന് മകീരം നക്ഷത്രത്തിൻ്റെ ഒരു പൊതുഫലങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മകീരം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൻ്റെ ഉടനീളം പ്രായഭേദമന്യേ നടക്കാൻ പോകുന്നതായിട്ടുള്ള ഗുണദോഷങ്ങളുടെ ഒരു വിലയിരുത്തൽ, അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. സൂക്ഷ്മതലത്തിലുള്ള കാര്യങ്ങൾ നമുക്കറിയണമെങ്കിൽ വ്യക്തമായിട്ടുള്ള ജാതക പരിശോധന മുതലായിട്ട് കാര്യങ്ങളൊക്കെ ആവശ്യമാണെങ്കിലും, മകീര നക്ഷത്രം ജനിച്ച മുതൽക്ക് അവരുടെ അവസാന കാലഘട്ടം വരെയുമുള്ള പൊതു സ്വഭാവം, അവർക്കുണ്ടാകുന്നതായിട്ടുള്ള സ്വഭാവ രീതികൾ, അവർക്കുണ്ടാകുന്നതായിട്ട് ഈശ്വര ഗുണങ്ങൾ, അവരുള്ള കർമ്മമേഖല, അവർക്ക് ഉണ്ടാകുന്ന സമ്പത്ത് ഐശ്വര്യങ്ങൾ, ജീവിതത്തിൽ എന്തൊക്കെ വിഷയങ്ങൾ കടന്നു പോകും എന്നുള്ള പൊതു ഒരു വിജ്ഞാനം ആണ് നമുക്ക് ഈ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അസ്ട്രോ മലയാളം എന്ന് പറയുന്ന ചാനലിൻ്റെ യൂട്യൂബ് ചാനലാണ്. ജ്യോതിഷപരമായിട്ട് എല്ലാ കാര്യങ്ങളും വളരെ ലളിതമായി എല്ലാവരിലും എത്തിക്കാവുന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയിട്ടുള്ള ഈ അസ്ട്രോ മലയാളം ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യണം. എല്ലാവരുടെ പ്രോത്സാഹനവും സപ്പോർട്ടുമാണ് നമുക്ക് തുടർന്ന് മുന്നോട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങൾ നന്നാവാനുള്ള, വിജയം ഇതിലേക്ക് എത്താനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോളൂ. അപ്പോൾ മകീരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ദേവഗണക്കാരാണ്. മകീര നക്ഷത്രം എന്ന് പറയുന്നത് നമ്മുടെ മൂന്നാമത്തെ പിന്നെ രാശി, രണ്ടാമത്തെ രാശിയായിട്ട് ഇടവൻ രാശിയിലും മിഥുനം രാശിയിലും നിൽക്കുന്ന നക്ഷത്രമായിട്ടാണ് സങ്കല്പിക്കുന്നത്. മകീര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക, ആദ്യ പകുതി എന്നുള്ളത് ഇടവക്കൂറിലും ഇടവൻ രാശിയിലും, രണ്ടാം പകുതി പറയുന്നതായിട്ടുള്ള 30 നാഴിക മിഥുനക്കൂറിലും നിൽക്കുന്നു എന്നാണ്. മകീരത്തര ഇടവക്കൂറിലും മകീരത്തിൻ്റെ പകുതിക്ക് ശേഷമുള്ള 30 നാഴിക മിഥുനക്കൂറിലും എന്നുമാണ് നമ്മൾ സങ്കല്പിക്കുന്നത്. അപ്പോൾ ഈ മകീര നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം പാദദോഷങ്ങളൊന്നും ഇല്ല. പൊതുവെ ഈ ഒന്നാം പാദം, രണ്ടാം പാദം, മൂന്നാം പാദം, നാലാം പാദം അങ്ങനെയാണ്. ചില നക്ഷത്രങ്ങളിൽ ജനിക്കുമ്പോൾ അങ്ങനെയുണ്ട്, ചില ഗണ്ണാന്തം എന്ന് പറയുന്ന ദോഷങ്ങളൊക്കെ ഉണ്ട്, പാദദോഷങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഈ മകീര നക്ഷത്രക്കാർക്കില്ല. അതുകൊണ്ട് അവർ ജനിച്ചതുകൊണ്ട് അവരുടെ അച്ഛനോ അമ്മയ്ക്കോ കുടുംബാംഗങ്ങൾക്കോ സഹോദരങ്ങൾക്കോ ഗുരുജനങ്ങൾക്കോ മറ്റ് നാടിനോ ദേശത്തിനോ കുടുംബത്തിനോ ഒന്നും തന്നെ ഈ മകീര നക്ഷത്രക്കാരുടെ ദോഷങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നല്ല നക്ഷത്രക്കാരാണ് ഈ. പണ്ട് നമ്മളിതിനെ പറയാറുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മുക്കണ്ണൻ എന്നൊക്കെ ഈ മകീര നക്ഷത്രത്തെക്കുറിച്ച് പറയാറുണ്ട്. മൂന്ന് ബിന്ദുക്കൾ ചേർന്ന് ഒരു ത്രികോണാകൃതിയിൽ നിൽക്കുന്ന ഈ അടുപ്പിൻ്റെ മൂന്ന് മുഴകൾ എന്നൊക്കെ നമുക്ക് പറയാറുണ്ട് പണ്ട്. അപ്പോൾ അങ്ങനെ ചേർന്ന് നിൽക്കുന്ന ഒരു ഒരു നക്ഷത്ര സമൂഹമാണ് മകീരം എന്നാണ് പറയുക. മകീരം മാൻമുഖമായി വരും എന്നും പറയുന്നുണ്ട് ശാസ്ത്രങ്ങൾ. അപ്പോൾ മകീര നക്ഷത്രത്തിൻ്റെ ഒരു രൂപം പറയുന്നത് മാനിൻ്റെ ഒരു തല രൂപമാണെന്നുള്ളതാണ്. അപ്പോൾ പിന്നെ മാനിൻ്റെ മുഖമുണ്ട് അത്ര, ആ നക്ഷത്ര സമൂഹങ്ങളെല്ലാം ചേർന്ന് നിൽക്കുമ്പോൾ ഒരു മാനിൻ്റെ മുഖം പോലെ നമുക്ക് തോന്നിപ്പിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ആ നക്ഷത്രത്തിൻ്റെ ചൈതന്യമാണ് നമുക്ക് ഭൂമിയിലിരിക്കുന്നതായിട്ടുള്ള എല്ലാ മകീര നക്ഷത്രക്കാർക്കും അവർക്ക് ഒരു പ്രകാശ ഊർജമായിട്ട് അവർക്ക് പകർന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലൊരുപാട് ഗുണങ്ങൾ നമുക്ക് പറയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമുക്കൊരു അടിസ്ഥാന പ്രമാണങ്ങൾ നമ്മൾ ശാസ്ത്രങ്ങൾ കാണുന്നത്, ചപലോ വിശാലദേഹോ രോഗീ ബാല്യേ പ്രമാദബഹുളസ്യാൽ ഉത്സാഹി ചലചിത്തോ ബഹുശത്രു ക്ലേശവാൻ മുഖശിരസു എന്നാണ് അതിൻ്റെ അടിസ്ഥാനപരമായിട്ട് പ്രമാണം. അതായത് ചപലോ എന്ന് പറയുമ്പോൾ ഇവരുടെ സ്വഭാവ രീതികൾ ഇടയ്ക്കിടയ്ക്ക് ചാഞ്ചല്യപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ കുറച്ച് ദേഷ്യക്കാരാണ്, ഇറുതിയേട്ടക്കാരാണ്, മുൻചുണ്ടിയുള്ള ആൾക്കാരാണ്. അതുപോലെ ഒരു സ്വഭാവ രീതി, ഒരു പ്രത്യേക സ്വഭാവമാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അപ്പോഴുള്ള ഒരു സ്വഭാവ മാറ്റങ്ങൾ, ഇടയ്ക്കിടയ്ക്കുള്ള സ്വഭാവ മാറ്റങ്ങൾ ഒക്കെ പ്രകടിപ്പിക്കുന്ന ആൾക്കാരാണ്, ദേഷ്യം ഒക്കെ പ്രകടിപ്പിക്കുന്ന ആൾക്കാരാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. വിശാലദേഹം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തടിവയ്ക്കാൻ സാധ്യതയുണ്ട്. മിഥുനക്കൂറുകാർ അധികം തടിവെച്ച് കണ്ടിട്ടില്ല, ഇടവക്കൂറുകാർ കുറച്ച് തടിവയ്ക്കുക അങ്ങനെയുള്ളതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെയധികം ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഈ മകീര നക്ഷത്രക്കാർ. അതുപോലെ തന്നെ രോഗീ ബാല്യ പ്രഭാത ബഹുളസ്യാൽ എന്ന് പറയുന്നത്, ചെറുപ്പകാലത്ത് രോഗാദ്യവസ്ഥകളും
അതുപോലെ ദേഹാരിഷ്ടതകളൊക്കെ കടന്നു പോകാൻ സാധ്യതയുണ്ട്. അധികം തടി വയ്ക്കുന്ന ശരീരപ്രകൃതിയ ചെറുപ്പകാലത്തൊന്നും അതിനുശേഷം കുറച്ചൊരു തടി ആരോഗ്യം ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട്. നന്നേ തടി വെച്ച ശരീരപ്രകൃതിയായിട്ട് മകിര നക്ഷത്രക്കാരെ കണ്ടിട്ടില്ല. അപ്പോൾ ചെറുപ്പകാലത്ത് ആദ്യ കാലഘട്ടങ്ങൾ എന്ന് പറയുമ്പോൾ ഇവർ ഒന്നാം ഘട്ടം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഒരു 31 വയസ്സ് വരെയൊക്കെയുള്ള ഫസ്റ്റ് പാത്ത് എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടം 30-31 വയസ്സ് വരെയൊക്കെ ഒരുപാട് ക്ലേശങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. സെക്കൻഡ് പാത്തിൽ ഇവർക്ക് കുറേയൊക്കെ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. അത് പറയുന്നത് 32 വയസ്സിന് ശേഷം 58 വയസ്സ് വരെയുള്ളതായിട്ട് രണ്ടാം ഘട്ടത്തിൽ ഒരുപാട് നേട്ടങ്ങൾ അവർക്ക് ഉണ്ടാവാം. കോട്ടങ്ങളും ധാരാളം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ അവരവരുടെ പ്രവൃത്തിയുടെ ദോഷങ്ങളായിട്ടും മകയിരംഗ നക്ഷത്രക്കാർക്ക് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വിശകലനം ചെയ്യാം. മൂന്നാം ഘട്ടം വളരെ നന്നായിരിക്കും. കുറേ അറിവുകൾ നേടി ജീവിതത്തിലേക്കുറിച്ച് നോക്കുന്ന സമയത്തേക്ക് മൂന്നാം ഘട്ടം അവർക്ക് വളരെ നന്നായിരിക്കും. ഏകദേശം 58 വയസ്സൊക്കെ കഴിഞ്ഞ സമയത്തേക്ക് നല്ല പൊസിഷനിലൊക്കെ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ കുറേ ആദ്യ കാലഘട്ടങ്ങളും നഷ്ടങ്ങളും പിന്നീട് അതിന് പടിപടി ഉയരാനുള്ളതായിട്ട് യോഗങ്ങളും ഉന്നതമായിട്ട് അവസ്ഥയിൽ അവസാന കാലഘട്ടങ്ങളിൽ ഇരിക്കാനുള്ളതായിട്ടുള്ള സാധ്യത മകയിര നക്ഷത്രക്കാർക്ക് ഉണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുന്നു. അതുപോലെ ഉത്സാഹി ചലചിത്തു, നല്ല ഉത്സാഹശീലം, നല്ല പരിശ്രമശാലികളാണ്. ഏറ്റെടുത്ത കാര്യങ്ങൾ വളരെയധികം നല്ല വൃത്തിയായിട്ട് കൈകാര്യം ചെയ്യാൻ, അത് പൂർത്തീകരിക്കാൻ നല്ല മനസ്സുള്ള ആൾക്കാരൊക്കെ, നല്ല കാര്യക്ഷമമുള്ള ആൾക്കാരാണെന്നാണ് പറയുന്നത്. നല്ല ഉത്സാഹത്തോട് പ്രവർത്തിക്കാനുള്ളതായിട്ടുള്ള കഴിവുകൾ അവർക്കുണ്ട്. ചലചിത്തു എന്നാണ് പറയുന്നത്, മനസ്സ് ചഞ്ചലമായിട്ടാണെന്ന് പറയും. ഇപ്പോൾ ഒരു തീരുമാനം പറയും, കുറച്ച് കഴിഞ്ഞ് വേറെന്ന് പറയും, ഇത് രണ്ടും അല്ലാത്ത തീരുമാനത്തിൽ കഴിഞ്ഞ് പറയും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തീരുമാനങ്ങൾ മാറ്റുന്ന ആൾക്കാരാണ് ഈ മകിര നക്ഷത്രക്കാർ. അതുപോലെ തന്നെ ചില മാസം എന്നൊക്കെ പറയും, ഒരു ഭാഗത്തിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ലാതെ ഇടവക്കൂറുകാർ കുറച്ചൊക്കെ ഒരു അടക്കവും പുതുക്കവും കണ്ടിട്ടുണ്ട്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിരിക്കും, അവർക്ക് യാത്ര ചെയ്യുക, എവിടെയെങ്കിലും പോവുക, കറങ്ങുക, അതുപോലെ ആരെങ്കിലുമൊക്കെ പോയി വിഷ് ചെയ്യുക, ആരെങ്കിലുമൊക്കെ കാണാൻ പോവുക, ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവ രീതികൾ ധാരാളം സംസാരിക്കുന്ന ആൾക്കാരാണ് മകിര നക്ഷത്രക്കാർ. കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. നിർത്താൻ പറഞ്ഞാലേ ചിലപ്പോൾ നിർത്തിയെന്ന് വരില്ല. ആ തരത്തിൽ വർത്തമാനങ്ങൾ പറയാൻ താല്പര്യമുള്ള ആൾക്കാരാണ്. അതുപോലെ തന്നെ സംഭാഷണ പ്രിയരാണ്. ഏതെങ്കിലും വിഷയങ്ങളൊക്കെ മിഥുനക്കൂറുകാർ ഒരുപാട് പ്രഭാഷണങ്ങളൊക്കെ നടത്താൻ താല്പര്യമുള്ള ആൾക്കാരായിട്ട് കണ്ടിട്ടുണ്ട്. നല്ല ശാസ്ത്രജ്ഞാനികളാണ്, നല്ല മുഖശ്രീയുള്ള ആൾക്കാരാണ്, ഈശ്വരവിശ്വാസികളാണ്, കലാരംഗത്ത് ശോഭിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണ്, കൂർമ്മ ബുദ്ധിയുള്ള ആൾക്കാരാണ്. അങ്ങനെയൊക്കെ ഈ പറഞ്ഞ മകിര നക്ഷത്രക്കാർക്കുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. പലതിൻ്റെയും കുറ്റങ്ങളും കുറവുകളും ഒക്കെ കണ്ടുപിടിക്കാൻ മിടുക്കന്മാരാണ്. എന്നിട്ട് അതിനേക്ക് ഉപദേശം നേരേക്ക് വളരെയധികം വിശകലനം ചെയ്ത് മറ്റുള്ളവർ കുറച്ച് ഡിസ്റ്റർബൻസൊക്കെ ഉണ്ടാക്കും. എങ്കിലും അവർ അതിനെ കണ്ടെത്തി വിശകലനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. അതുപോലെ തർക്കസ്വഭാവികളാണ്. അതുകൊണ്ട് സംസാരിക്കും, തർക്ക സ്വഭാവമാണ്, താൻ പറയുന്നതാണ് ശരിയെന്നുള്ള രീതിക്കൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോകാൻ താല്പര്യമുള്ള ആൾക്കാരായിട്ട് മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പറയണു. ബഹുശത്രുഹു, അതുകൊണ്ട് ഇവർക്ക് ജീവിതത്തിൽ ഒരുപാട് ശത്രുക്കൾ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. നല്ല ആൾക്കാരൊക്കെ, ആദ്യമുള്ള ആൾക്കാരൊക്കെ ഇവർക്ക് ഒരു തരത്തിൽ പിന്നീട് സപ്പോർട്ട് ചെയ്യാത്ത അവസ്ഥ വരും, ശത്രുക്കളായിട്ട് മാറാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ക്ലേശവാൻ മകശിരസു, എന്നിട്ട് തനിയെ തന്നെത്താനെ കാര്യങ്ങൾ ചെയ്ത് ആരും സപ്പോർട്ടില്ലാണ്ടൊക്കെ കുറച്ച് മുന്നോട്ട് പോകാനുള്ള സാധ്യതകളും ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ് മകിര നക്ഷത്രക്കാരെ കൊണ്ട് പറയുന്നത്. അതുകൊണ്ട് കുറച്ച് ശ്രദ്ധിക്കാനുണ്ട് മകിര നക്ഷത്രക്കാർ. മകിര നക്ഷത്രക്കാർ മധുരമായിട്ടും ചതുരമായിട്ടും സംസാരിക്കുന്ന ഒരു പ്രകൃതമായിരിക്കും എന്ന് പറയുന്നുണ്ട്. സൗന്ദര്യം, ബുദ്ധിശക്തി, ആത്മാർത്ഥത, ഇതൊക്കെ അവരുടെ ജീവിതത്തിലുണ്ടാവും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഒരുപാട് സുഹൃത്തു ബന്ധങ്ങൾ മകിര നക്ഷത്രക്കാർക്ക് ഉണ്ടാവുമെന്ന് പറയുന്നത്. ആ ഈ മകിര നക്ഷത്രക്കാർ ഈ സുഹൃത്തു ബന്ധങ്ങളെ കൊണ്ട് തന്നെ പല അബദ്ധങ്ങളിൽ ചെന്ന് ചാടാനുള്ള സാധ്യതകൾ ഉണ്ട്. കടം വാങ്ങി അവർക്ക് സഹായിക്കും, സഹായിച്ചിട്ട് ആ കടം സ്വയം വീട്ടേണ്ടതായിട്ട് അവസ്ഥയിലേക്ക് ജീവിതത്തിൽ അനുഭവം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകളെല്ലാം ഏറ്റെടുത്ത് സ്വയം അത് അനുഭവിച്ച് തീർക്കാനുള്ള സാധ്യതകൾ മകിര നക്ഷത്രക്കാർ പറയുന്നത്. അതുകൊണ്ട് മകിര നക്ഷത്രക്കാർ വല്ലാതെ സഹായങ്ങൾ ചെയ്യുന്നത് വരെ സൂക്ഷിക്കണം. ഈ മകിര നക്ഷത്രക്കാരുടെ ഈ പറഞ്ഞ ആത്മാർത്ഥതയും സത്യസന്ധതയും ഒക്കെ മറ്റുള്ളവർ ചിലപ്പോൾ ചൂഷണം ചെയ്യാനും കൂടി സാധ്യതയുണ്ട്. നമ്മൾ നല്ല പേര് സൽപ്പേര് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ദുഷ്പേരിന് കാരണമാക്കാൻ സാധ്യതയുള്ള ഒരു നക്ഷത്രക്കാരാണെന്നുള്ളത് കൂടി സൂക്ഷിക്കണം. കൂട്ടുകെട്ടുകൾ ധാരാളമുണ്ട്, അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കണം. ആഡംബരത്തിന് വേണ്ടി ധാരാളം പൈസ ചിലവാക്കുന്ന ആൾക്കാരാണ്. കയ്യിലില്ലെങ്കിലും കടം വാങ്ങിച്ചെങ്കിലും ആഡംബരം കാണിക്കും. വാഹനപ്രേമികളാണ്. സ്ഥലം, വീട്, വാഹനാദി കാര്യങ്ങളൊക്കെ വേണം, ഉണ്ടാവുന്ന സമ്പത്തുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി തത്രപ്പാട് കൊണ്ട് ഓടുന്ന ആൾക്കാരാണ് മകിര നക്ഷത്രക്കാർ. അതൊക്കെ അവർക്കൊക്കെ ഉണ്ടാവുമെങ്കിലും എല്ലാത്തിൻ്റെ പുറകിലും കുറച്ച് ഭാരം, ചില അത് ഈസി ആയിട്ട് നേടാൻ സാധിക്കില്ല, കുറച്ച് നന്നായിട്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ആണ് ആ മേഖലയ്ക്ക് എത്താൻ സാധ്യത എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്.
അതുപോലെ തന്നെ അധ്വാനശീലരാണ്, നന്നായിട്ട് അധ്വാനിക്കും, മടികൂടിയൊരു ഭാഗത്തിരിക്കുന്നതായിട്ട് മകീര നക്ഷത്രക്കാർ കണ്ടില്ല. എന്തെങ്കിലും പറഞ്ഞുകൊണ്ടോ എന്തെങ്കിലും പ്രവർത്തിച്ചുകൊണ്ടോ ഒക്കെ ഇരിക്കും. അപ്പോൾ മറ്റവർക്ക് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കുറേ കാര്യങ്ങളൊക്കെ ഒരു പ്രധാനം പറയും. അത് അവരുടെ ഒരു സ്വഭാവ രീതിയായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഏത് കാര്യങ്ങളും അവർ മുൻപന്തിയിൽ നിൽക്കുമെന്നാണ് പറയുന്നത്. ഏത് ശുഭകാര്യങ്ങളായിക്കോട്ടെ, മംഗളകാര്യങ്ങളായിട്ട്, വീട്ടിലൊരു ഫംഗ്ഷൻ ആയിക്കോട്ടെ, ഇനി പൊതു കാര്യങ്ങളായിക്കോട്ടെ, അവരൊക്കെ അതിന് മുൻപന്തിയിൽ നിൽക്കാൻ സാധ്യതയുള്ള ആൾക്കാരാണ്. മകീര നക്ഷത്രക്കാർക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഒരുപാട് പേര് നല്ല ബുദ്ധി, കൂർമ ബുദ്ധി കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരായതുകൊണ്ട് ഈ ശാസ്ത്രജ്ഞന്മാർ, റിസർച്ച് മെൻറ്റാലിറ്റി ഉള്ളതായിട്ട് ആൾക്കാർ, അവരേതെങ്കിലും ഒരു സബ്ജക്റ്റ് എടുത്ത് റിസർച്ച് ചെയ്ത് അതിനെ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ളതായിട്ട് കുറേ നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്തു വെക്കാൻ താല്പര്യമുള്ള ആൾക്കാരായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ, രാഷ്ട്രീയം, പൊളിറ്റിക്സ്, അത് താല്പര്യമുള്ള ആൾക്കാർ മകീര നക്ഷത്രക്കാർ കണ്ടിട്ടുണ്ട്. രാഷ്ട്ര തന്ത്രജ്ഞത മുതലായിട്ടുള്ള കാര്യങ്ങൾ, എക്കണോമിക്സ് ഒക്കെ ഭയങ്കര താല്പര്യമുള്ള ആൾക്കാരായിരിക്കും. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഭരണകാര്യങ്ങൾ, അവർ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ വളരെ വൃത്തിയായിട്ട് പൂർത്തീകരിക്കും. അതുപോലെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ നമ്മൾ പറയുമല്ലോ, അപ്പോൾ അങ്ങനെയുള്ള ഇൻ്റലിജൻ്റ് ബ്യൂറോ ഒക്കെ അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരായിട്ട് മാറാനുള്ള സാധ്യതകൾ മകീര നക്ഷത്രക്കാർക്കുണ്ട്. അതുപോലെ തന്നെ ഈ CBI എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള, അപ്പോൾ അങ്ങനെയുള്ള ഈ കുറ്റാന്വേഷണം കണ്ടുപിടിക്കുക, ഇതൊക്കെ ഇവർക്കൊക്കെ ഒരു താല്പര്യമുള്ള മേഖലയായിരിക്കും, കൂറ ബുദ്ധി ഉണ്ടാവും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ സന്നദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, സമൂഹത്തിൽ ഇറങ്ങിച്ചെന്നുകൊണ്ട് ഒരുപാട് ചാരിറ്റികൾ നടത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ പിന്നെ മറ്റുള്ളവരെ ഒരുപാട് സഹായിക്കും. അന്നദാനം മുതലായിട്ട്, വസ്ത്രദാനം മുതലായിട്ട് ഒരുപാട് കാര്യങ്ങൾ ജീവിതം ചെയ്യും. താഴേക്കടയിലുള്ള ആൾക്കാരെ സഹായിച്ച് ഉന്നമനത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമങ്ങളൊക്കെ ചെയ്ത് കണ്ടിട്ടുണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. യാത്രകൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. സാഹചര്യം കിട്ടുന്ന പക്ഷം ദൂരയാത്രയ്ക്കൊക്കെ തയ്യാറാവും. ടൂറൊക്കെ പോകാൻ പറഞ്ഞാൽ വളരെ ഉത്സാഹത്തോടെ മുമ്പിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ആത്മീയത മനസ്സിലുള്ള ആൾക്കാരാണ്. ആത്മീയപരമായിട്ടുള്ള യാത്രകളും ജീവിതത്തിൽ ധാരാളം ഉണ്ടാവും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല സന്താനങ്ങൾ പിന്നെ മകീര നക്ഷത്രക്കാർക്ക് ജനിക്കും. നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വിവാഹാനന്തരമാണ് ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചകളും ആണുങ്ങൾക്ക് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷമാണ് ഒരു അടുക്കും ചീട്ടയും ജീവിതത്തിൽ വരിക. അപ്പോഴേക്ക് ഈ ദുർവാശ്യം ചിലവുകളും ഒക്കെ ഒന്ന് നിന്ന് ഒരു അവരവരുടെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്തേണ്ടതായിട്ടൊരു കാലഘട്ടം എന്നുള്ളത് ഒരു കൂടെ ഒരാൾക്ക് വരുമ്പോൾ, ഒരു സന്താനങ്ങളൊക്കെ ജനിച്ചു കഴിഞ്ഞ ശേഷമായിരിക്കും അതിനെക്കുറിച്ച് കൂടുതൽ അവർ ചിന്തിക്കുക. അത് അല്ലാതെ കണ്ട് മറ്റു കാര്യങ്ങളൊന്നും അവർ ചിന്തിക്കില്ല, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പിന്നെ കാര്യങ്ങളൊക്കെ മകീര നക്ഷത്രക്കാർക്ക് ഒരു പിന്നെ ഗുണമായിട്ട് പറയാം. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ ഇവർ തുറന്നു പറയുന്ന കാര്യങ്ങൾ പല അബദ്ധങ്ങളിലും ചെന്ന് ചാടാനുള്ള സാധ്യതകൾ ഉണ്ട്. പറയേണ്ട കാര്യങ്ങൾ പിന്നെ നമ്മൾ ചില സമയത്ത് ചിലത് പറയാൻ പാടില്ല, സത്യങ്ങൾ ചിലത് പറയാൻ പാടില്ല. ചിലത് പറഞ്ഞാൽ അബദ്ധങ്ങൾ ഉണ്ടാവും, ചിലത് പറയണം, പറഞ്ഞു കഴിഞ്ഞാൽ, പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ അബദ്ധങ്ങൾ അവിടെ സംഭവിക്കാം, അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സമയാസന്ദർഭങ്ങൾ അനുസരിച്ചുകൊണ്ട് അത് വരും വരായികൾ മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറുന്ന പക്ഷം, സംസാരിക്കുന്ന പക്ഷം അതൊരു ഗുണകരമായിട്ട് മാറും എന്നുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് സ്വാർത്ഥതയുള്ള ആൾക്കാരാണെന്നാണ് പറയുക. സ്വന്തം കാര്യം ചിന്താവെന്നൊക്കെ പറഞ്ഞു പോകും. അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിനുവേണ്ടി പല തത്രപ്പാടുകളും കാണിക്കും. എന്നിട്ട് ഞാൻ ആ കാര്യത്തിനല്ല വന്ന് എന്നുള്ള ഉദ്ദേശങ്ങളൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് അവിടെ പല കാര്യം ചെയ്തുകൊണ്ടിരിക്കും. അന്ന് ഉദ്ദേശം വേറൊരു കാര്യങ്ങളൊക്കെ ആയിരിക്കും. അങ്ങനെയൊക്കെയുള്ള കുറച്ചൊരു സ്വാർത്ഥ ബുദ്ധി കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഈ മകീര നക്ഷത്രം കൂടുതൽ പറഞ്ഞാൽ ഈ മെക്കാനിസം, മെക്കാനിക്കൽ എൻജിനീയറിങ്, അതുപോലെ തന്നെ പ്രസ്, ഈ ഡിസ്ട്രിബ്യൂഷൻ, പിന്നെ എൻജിനീയറിങ് മേഖല, ഈ ടാക്സ് പ്രാക്ടീഷണേഴ്സ്, അതുപോലെ തന്നെ വെറ്റിനറി മൃഗസംരക്ഷണ വകുപ്പായിട്ട് ബന്ധപ്പെട്ട, അഗ്രികൾച്ചർ വകുപ്പൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പ്രവർത്തികൾ, വാഹനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട, പിന്നെ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പ്രവർത്തികളൊക്കെ ചെയ്യാൻ അവർക്ക് സാധ്യതയുണ്ട്. ഗവൺമെൻറ് ജോലിക്കൊക്കെ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും അവർക്ക് ഗവൺമെൻറ് പണം വാങ്ങിക്കാനൊക്കെ സാധ്യതയുള്ളതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു നമുക്ക് അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല സൗന്ദര്യ ഗുണങ്ങളുള്ള ആൾക്കാരാണ്, ഈശ്വരവിശ്വാസികളാണ്. ഈ മകീര നക്ഷത്രം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കണക്കുകളൊക്കെ വളരെ കൃത്യമായിരിക്കും. വരവ് ചെലവ് കണക്ക് വളരെയധികം കൃത്യമായിട്ട് അവർ ചെയ്യുമെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്.
അതുപോലെ മധുരമായിട്ടുള്ള സംഭാഷണങ്ങളൊക്കെ നന്നായി ചെയ്യും, നല്ല കാര്യങ്ങളൊക്കെ പറയാൻ, മറ്റുള്ളവർക്ക് നല്ല ഉപദേശങ്ങളൊക്കെ കൊടുക്കാൻ, കുറേ പുരാണ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ, മറ്റുള്ളവർക്ക് ഉപദേശിക്കാനൊക്കെ മകീര നക്ഷത്രക്കാർ നല്ല മിടുക്ക് കാണിക്കാറുണ്ട്. അതുപോലെ തന്നെ ആരെയും വശത്താക്കാനുള്ള ചില കഴിവുകളും മകീര നക്ഷത്രക്കാർക്കുണ്ട്. അവർ പോയി പറയുന്ന കാര്യങ്ങൾ, അവർ ക്ഷമിക്കുന്ന കാര്യങ്ങൾ, അവരവതരിപ്പിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് നോന്ന് പറയാൻ സാധിക്കില്ല. ആ തരത്തിൽ അവർ കാര്യങ്ങൾ അവതരിപ്പിച്ച് അതിനെ സാധിച്ചെടുക്കും എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. ധർമ്മബുദ്ധിയുള്ള ആൾക്കാരായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാം വളരെ സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ആൾക്കാരാണ്. ഈ നമ്മൾ പണ്ട് പറയാറില്ലേ, ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയണം എന്ന് പറയും. അപ്പം അങ്ങനെ വളരെയധികം ഇല്ലാത്തൊരു കണക്ക് വഴക്കുള്ള ആൾക്കാരായിരിക്കും എന്നുള്ളതാണ്. കണിശക്കാരുമാണ്, സന്താന യോഗങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. നല്ല കുടുംബജീവിതം അവർക്ക് ജീവിതത്തിലുണ്ടായിട്ട് വരാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കുറച്ചൊരു എന്താ പറയുക, ദൈവവിശ്വാസം ഒക്കെ ഉണ്ടാവും. വളരെയധികം ഒരു പിന്നെ ഭക്തിയും വിശ്വാസവും ഒക്കെ പ്രകടിപ്പിക്കാറുണ്ടെങ്കിലും അതൊന്നും ഈശ്വരൻ തന്നു എന്നൊന്നും അവർ പറയാൻ നിൽക്കില്ല. അതൊക്കെ ഞാൻ ഇപ്പോൾ കൃഷ്ണനെ ഗുരുവായൂരപ്പനെ നമ്മൾ പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ ഭഗവതിക്ക് ഞാൻ ആരാധിച്ചു, ദേവി ഇപ്പം എനിക്കൊന്നും തന്നില്ലൊക്കെ, ഞാൻ കഷ്ടപ്പെട്ട് തന്നെ ഉണ്ടാക്കി എന്നുള്ളതായിട്ടൊരു പറച്ചിലൊക്കെ, ഒരു ഏറ്റക്കുറച്ചിൽ അവരൊക്കെ ഒരു പറയാനുള്ള സാധ്യതകൾ ധാരാളമുണ്ട് എന്നുള്ളതൊക്കെയാണ് പൊതുവെയുള്ള സ്ത്രീകളെക്കുറിച്ചുള്ളതായിട്ടുള്ള അഭിപ്രായങ്ങൾ മകീര നക്ഷത്രക്കാർക്ക് വരുന്നത്. അതുപോലെ തന്നെ മകീര നക്ഷത്രത്തിൻ്റെ മറ്റ് കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ, ഈ അവർ റൂളിംഗ് പ്ലാനറ്റ് എന്ന് പറയുന്ന, അവർ ഭരിക്കുന്ന സംഖ്യ, ഈ നക്ഷത്രത്തിന് ഭരിക്കുന്ന ഒരു ഗ്രഹം എന്ന് പറയുന്നത് ചൊവ്വയാണ്. അപ്പോൾ ചുവട സ്വാധീനം അവരുടെ ജീവിതത്തിൽ ഒരുപാട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ബേസിക്കലി അവർ ചുവട ഗുണങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ വേഗത കൂടിയ ആൾക്കാരാണ്. ഒടുക്കും ചിട്ടയൊക്കെ ഉണ്ടാവും, പെട്ടെന്ന് ക്ഷുഭിതരാവും, ദേഷ്യം മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരും. എന്നാൽ കാര്യപ്രാപ്തിയുള്ള ആൾക്കാരാണ്, കണിശക്കാരാണ് എന്നുള്ളതൊക്കെയാണ് ഈ ചൊവ്വ വരുമ്പോഴുള്ളതായിട്ടുള്ള ഒരു കാര്യം സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നക്ഷത്ര വൃക്ഷാദികൾ, ഈ പറഞ്ഞ എല്ലാ നക്ഷത്രക്കാർക്കുമുള്ള 9 ഗുണങ്ങളുണ്ട്. അത് വൃക്ഷം, മൃഗം, പക്ഷി, ഗോത്രം, വർണ്ണം, ഭൂതം, അക്ഷരം, മന്ത്രം, യോനി, ഗണം, താരാനാഥൻ എന്നുള്ള 9 വിഭാഗങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ മകീര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കരിങ്ങാലി എന്ന് പറയുന്ന വൃക്ഷമാണ് ഇവരുടെ ജന്മ വൃക്ഷം. ഇപ്പോൾ മകീരം പെൺപാമ്പ് എന്നൊക്കെ പറയും. അപ്പോൾ പാമ്പാണ് മൃഗം, പുള്ളാണ് പക്ഷി, പുലഹസ്മരുടെ ഗോത്രത്തിലാണ് ജനിച്ചിട്ടുള്ളത്, അനുലോപമാണ് വർണ്ണം. വർണ്ണം അനുലോപം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര, അനുലോമം, പ്രതിലോമം, 6 വർണ്ണങ്ങളാണ് നമ്മൾ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ വൈശ്യവർണ്ണം കഴിഞ്ഞിട്ടാണ് അനുലോമം വരുന്നത്, 5-ാമത്തെ വർണ്ണമായിട്ടാണ് പറയുന്നത്. പഞ്ചഭൂതങ്ങൾ, പൃഥ്വിവപ്പ്, അഗ്നി, വായു, ആകാശം, അതിൽ ഭൂമി ഭൂതമാണ്, ഭൂമിൻ്റെ തത്വമാണ് ഭൂതമായിട്ട് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ആകാരം അക്ഷരം, നാകാരം മന്ത്രം, സ്ത്രീലിംഗമാണ് ഈ നക്ഷത്രം, ദേവഗണക്കാരാണ്, ചന്ദ്രനാണ് ഈ നക്ഷത്രത്തിൻ്റെ ദേവതയായിട്ട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഏതേ നിത്യം വന്ദനീയാഹ ആപത്കാലേ വിശേഷത ആയുഷ്കാമി സുഖം വൃക്ഷം ചെയ്തേ എന്ന കഥാചന, എന്താണ് ഈ നക്ഷത്ര വൃക്ഷങ്ങളെ കൊണ്ടുള്ള ഗുണം? അപ്പോൾ നമ്മൾ ഒരു നക്ഷത്രത്തിന്, നമുക്കറിയാം ഈ നക്ഷത്രം എന്ന് പറയുന്നത് കോടാനുകോടി വർഷ പ്രകാശവർഷം അകലെയുള്ളൊരു പിന്നെ വെളിച്ചമാണ് അല്ലേ, നക്ഷത്ര സമൂഹമാണ്. അതിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള ലൈറ്റ് എനർജി ഭൂമിയിലേക്ക് എത്താൻ തന്നെ ഒരുപാട് വർഷങ്ങളെടുക്കും. ആ ഭൂമിയിലേക്ക് വരുമ്പോൾ ആ ചൈതന്യം കൊണ്ട് ഇവിടെ ഗുണങ്ങൾ ഒരുപാട്, പ്രകൃതിയിൽ ഒരുപാട് മാറ്റങ്ങൾ, ചില വസ്തുക്കൾ, ചില ജീവജാലങ്ങൾ, ചില വൃക്ഷങ്ങൾ, മൃഗങ്ങളൊക്കെ ആയിട്ട് ഒരു ബന്ധം, ഒരു കണക്ഷൻ, ഒരു ഒരു അവരൊക്കെ ഒരു ഏകീകൃതമായിട്ടുള്ള ഒരു ഒരു രേഖയിൽ എത്തിപ്പെടുന്നുണ്ട് എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. അത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കരിങ്ങാലി വൃക്ഷം അവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വൃക്ഷമാണ്. ഈ സ്ഥലമുള്ളവർ ആ വൃക്ഷത്തേക്ക് വെച്ച് പിടിപ്പിക്കാം, വെള്ളമൊക്കെ ഒഴിച്ച് നട്ട് വളർത്തി വലുതാക്കി വരുന്നതോടെ അവരുടെ ജീവിതത്തിൽ നല്ല ഉയർച്ചകൾ ജീവിതത്തിൽ കാണാം. അതുപോലെ തന്നെ ഈ പാമ്പിനെ ഇപ്പോൾ നമുക്ക് വളർത്താൻ സാധിക്കില്ല, പാമ്പിനെ നമുക്ക് കാണാം. അതുപോലെ തന്നെ പുള്ളു പക്ഷി വളർത്താം, പക്ഷി സഞ്ചയങ്ങളായിട്ട് ഇപ്പോൾ ലവ് ബേഴ്സിനൊക്കെ ഒരുപാട് വളർത്തി വരുന്ന കാലഘട്ടങ്ങളാണ്, അതുകൊണ്ട് അങ്ങനെയൊക്കെ നമുക്ക് വളർത്താം. അതുപോലെ തന്നെ പുലഹസ്മുനി ആ ഗോത്ര പരമ്പരയാണ്. അനുലോമം വരണം എന്ന് പറഞ്ഞിട്ട് എന്തും ചെയ്യാൻ അവർക്ക് മടി ഉണ്ടാവില്ല, ഞാൻ ഇന്നത് ചെയ്യൂ, ഇന്ന പ്രവൃത്തി ചെയ്യൂ. അപ്പോൾ എത്ര താഴ്ന്ന പ്രവൃത്തിയാണെങ്കിൽ, എത്ര ഉയർന്ന പ്രവൃത്തിയാണെങ്കിലും അവരിതിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കും. പഞ്ചഭൂതങ്ങൾ ഭൂമി തത്വമാണ്, അതുകൊണ്ട് ചില കാര്യത്തിൽ ഉറപ്പൊക്കെ ഉണ്ടാകും, ചില നിർബന്ധ ബുദ്ധികൾ, പിടിവാശികളൊക്കെ കാണിക്കാൻ സാധ്യത, നല്ല ഉറച്ച ശരീരപ്രകൃതി കാര്യങ്ങൾ, നല്ല ബാഹുബലങ്ങളൊക്കെ ഉണ്ടാവും. ആന്ന് തുടങ്ങുന്ന അക്ഷരങ്ങളിൽ എന്തെങ്കിലും നാമധേയം ഇടുന്നത് നല്ലതാണ്. നകാര മന്ത്രം, അപ്പോൾ നാന്ന് തുടങ്ങുന്ന ശബ്ദങ്ങളിലുള്ള മന്ത്രങ്ങളൊക്കെ ജപിക്കുന്നത് നല്ലതാണ്. ദേവഗണ ചന്ദ്രനാണ്, അപ്പോൾ ചന്ദ്രനെ കാണുന്നതൊക്കെ ഏറ്റവും നല്ലതാണ്. ചന്ദ്രൻ്റെ മന്ത്രങ്ങൾ ജപിക്കാം, നവഗ്രഹങ്ങളിൽ ചന്ദ്രൻ്റെ മന്ത്രമുണ്ട്, സൂര്യൻ തുടങ്ങിയിട്ടുള്ള 9 ഗ്രഹങ്ങൾക്കും മന്ത്രമുണ്ടല്ലോ, ആ ചന്ദ്രൻ്റെ മന്ത്രങ്ങളൊക്കെ നിത്യം ജപിക്കുന്നത് നല്ലതാണ്, ചന്ദ്രനെ കാണുന്നത് നല്ലതാണ്.
പക്ഷബലം അനുസരിച്ചിട്ട് ഈ ഏറ്റക്കുറച്ചിലുകൾ അവർ ജീവിതത്തിൽ കടന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ചന്ദ്രൻ ദേവത ചെയ്ത് വന്നതുകൊണ്ട് അമാവാസി പൗർണമി ദിവസങ്ങളിൽ വ്രതാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യുന്നത് ഏറ്റവും അവർക്ക് ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾക്ക് സാധ്യതയുണ്ട്, ദൈവാനുഗ്രഹം അവർക്ക് ഉണ്ടാവും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് അനുയോജ്യമായിട്ടുള്ള നിറം എന്ന് പറയുന്നത് ചുവപ്പ് പിങ്ക് നിറം, ആ രണ്ട് നിറങ്ങളാണ് അവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് 9. അതുപോലെ തന്നെ കമ്പാരിസൺ നമ്പേഴ്സ് പറയുന്നത് 3, 6, 9. 3 കാരായിട്ടും 3 എന്നുള്ള ഡേറ്റിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാം, 6 ആയിട്ടുള്ള ഡേറ്റിൽ ചെയ്യാം, 9 വരുന്നതായിട്ട് ഡേറ്റിലും എന്ത് വേണമെങ്കിൽ ചെയ്യാം. അതുപോലെ തന്നെ നിർഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് 8, 4 ഒരിക്കലും 8 കാരായിട്ടും 4 കാരായിട്ടും 8, 4 വരുന്ന ഡേറ്റായിട്ടും നമ്മളൊരു കാര്യങ്ങളും നമ്മൾ ചെയ്യരുത്. അതുകൊണ്ട് ദോഷങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അത് ഏറ്റവും നല്ല ആഴ്ചകൾ ഇത് വെച്ചാൽ നമ്മുടെ ഞായർ മുതൽ ശനി വരെയുള്ള ആഴ്ചകൾ പറയുന്നത് വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയാണ്. ഈ രണ്ട് ദിവസങ്ങൾ പ്രധാനമായിട്ട് വരിക. ഇപ്പോൾ നോക്കിക്കൂടുതൽ ഒരു ഡേറ്റ് ഇപ്പോൾ അവർക്ക് പറ്റിയ സംഖ്യ 9. ഈ 9 ചൊവ്വയും ചൊവ്വാഴ്ചയിട്ടും വെള്ളിയാഴ്ചയിട്ടും 9 കൂടി വന്നാൽ നല്ലതാണ്. 3, 6, 9 കമ്പാരിസൺ നമ്പേഴ്സാണ്. 3, 6 ഈ ചൊവ്വയും വെള്ളിയും ദിവസങ്ങളായിട്ട് ഇടകളെന്ന് വരുന്നത് നല്ലതാണ്. അന്ന് എന്തെങ്കിലും ശുഭകാര്യങ്ങളൊക്കെ പുറപ്പെടുക, എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പക്ഷം തീർച്ചയായിട്ടും അത് വളരെയധികം വിജയപ്രദമായിട്ട് വരും എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. ഭാഗ്യരത്നം വരുന്നത് ചെമ്പവിഴമാണ്, റെഡ് കോറൽ എന്ന് പറയും. ചെമ്പവിഴം അവർക്ക് സ്വർണത്തിൽ ധരിക്കാം. അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാർക്ക് ഒട്ടും ചേർന്ന് പോവാത്ത മകീരത്തിന് ചേർന്ന് പോവാത്ത നക്ഷത്രങ്ങളുണ്ട്. അത് പറയുന്നത് മകീരം ചിത്രം വിട്ട മകീരത്തിന് മകീരം തന്നെ ചേരില്ലാത്ര വേദനക്ഷത്രം എന്ന് പറയും. ഈ മകീരം ചിത്ര വിട്ടം എന്ന് പറയുന്നത് ഒരു നക്ഷത്രത്തിന് മാത്രം 27 നക്ഷത്രത്തിലെ ഈ ഒരു നക്ഷത്രത്തിന് മാത്രമാണ് ഈ 3 നക്ഷത്രങ്ങൾ വേദങ്ങളായിട്ട് വരുന്നത്. സ്വയം ഒരു നക്ഷത്രം തന്നെ ചേർക്കാൻ പാടില്ല. അതുപോലെ തന്നെ ചിത്ര അവിട്ടം ഇത് 3 വേദനക്ഷത്രമായിട്ട് ഒരിക്കലും ഒരു കാര്യത്തിൽ ഉപയോഗിക്കാൻ പറ്റാത്ത നക്ഷത്രങ്ങളായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ പുണർദം ആയില്യം പൂരം, പുണർദം 3, ആയില്യം 5, പൂരം 7, ഇതൊക്കെ ഒഴിവാക്കണം. പിന്നെ അഷ്ടമരാശിക്കൂർ വരുന്നതായിട്ടുള്ള 8-ാമത്തെ രാശിയിലുള്ള നക്ഷത്രങ്ങൾ ഒഴിവാക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇടവക്കൂറാണെങ്കിൽ മൂലം പൂരാണ് ഉത്രാടത്തിൻ്റെ കാൽഭാഗമുള്ള നാളുകളായിട്ട് കാര്യങ്ങൾ ചെയ്തു പോകുന്നു നല്ലതല്ല. അന്നത്തെ ദിവസങ്ങളൊക്കെ എന്ത് ശുഭകാര്യങ്ങൾക്കും ഒഴിവാക്കണം. മിഥുനക്കൂറാണ് മകീരം നക്ഷത്രമെങ്കിൽ ഉത്രാടത്തിൻ്റെ മുക്കാൽഭാഗവും തിരുവോണം അവിട്ടത്തിൻ്റെ പകുതി ഭാഗവുമുള്ള മകരക്കൂറിലുള്ള എല്ലാ നക്ഷത്രങ്ങളും അഷ്ടമരാശിക്കൂറിലായിട്ടാണ് വരിക. അഷ്ടമരാശിക്കൂർ എന്ന് പറയുമ്പോൾ നമുക്ക് ഗുണമുള്ള ദിവസങ്ങളെല്ലാം കടന്നു പോകുന്നു. അതിൽ തുടങ്ങുന്ന കാര്യങ്ങളൊന്നും വിജയിക്കില്ല. ദേഹാസ്വാസ്ഥ്യങ്ങൾ മനക്ലേശങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ആ നക്ഷത്രങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഉപാസനമൂർത്തികളായിട്ട് പറയുന്നത് സുബ്രഹ്മണ്യസ്വാമി ഭദ്രകാളി തന്നെയാണ് പറയുന്നത്. അപ്പോൾ നല്ലവണ്ണം സുബ്രഹ്മണ്യസ്വാമി ഉപാസിക്കുക, ചൊവ്വാഴ്ച സുബ്രഹ്മണ്യസ്വാമി ഉപാസിക്കുക, വെള്ളിയാഴ്ചകൾ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് വളരെയധികം നല്ലതാണ്. സുബ്രഹ്മണ്യ മന്ത്രങ്ങൾ നിത്യം ജപിക്കാം. ഗണപതി, സുബ്രഹ്മണ്യസ്വാമി, ഭദ്രകാളി അങ്ങനെയുള്ള ദേവതകൾ നിത്യം ആരാധിക്കുന്ന നല്ലതാണ്. അതാത് സമയത്ത് ക്ഷേത്ര ദർശനം മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ വളരെ നല്ലതാണ്. ചന്ദ്രമന്ത്രത്തെ പറഞ്ഞ പോലെ ചന്ദ്രമന്ത്രങ്ങളൊക്കെ ജപിക്കാം. പിന്നെ ഈ മകീര നക്ഷത്രം എന്ന് പറയുന്നത് ഒരു നല്ല നക്ഷത്രമാണ്. നമ്മുടെ ജീവിതത്തിൽ എല്ലാ ശുഭകാര്യങ്ങൾക്കും എടുക്കാവുന്ന ഒരു നക്ഷത്രമായിട്ട് പറയുന്നുണ്ട്. വിവാഹം, അതുപോലെ ഗൃഹാരംഭം, ഗൃഹപ്രവേശം, അതുപോലെ പുതിയ വാഹനങ്ങൾ എന്തെങ്കിലും വാങ്ങിക്കാൻ, പുതിയ ഭവനം വാങ്ങിക്കാൻ, പുതിയ വസ്തുക്കൾ വാങ്ങിക്കാൻ, ഭൂമി വാങ്ങിക്കാൻ, ക്രയവിക്രയങ്ങൾ നടത്താൻ, പുതിയ പ്രവൃത്തികളിലേക്ക് നമുക്ക് കടക്കാൻ, കമ്പനി മുതലായിട്ട് കാര്യങ്ങൾ പുതിയത് തുടങ്ങാൻ, അപ്പോൾ എല്ലാത്തിനും തുടങ്ങാൻ പറ്റിയിട്ടുള്ളൊരു നക്ഷത്രമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നല്ലൊരു നക്ഷത്രമാണ്, എല്ലാ ശുഭകാര്യങ്ങൾക്കും എടുക്കാൻ പറ്റുന്ന ഒരു നക്ഷത്രമാണ്. അപ്പോൾ ആ മകീര നക്ഷത്രം എല്ലാ ശുഭകാര്യങ്ങൾക്കും നമുക്ക് വിനിയോഗിക്കാവുന്നതായിട്ടൊരു നക്ഷത്രമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ മകീര നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേക ഗുണം, ഒരു പ്ലസ് പോയിൻ്റ് ഉണ്ടാവുമല്ലോ ഓരോരുത്തർക്കും, അത് പറയുന്നത് ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ആൾക്കാരാണ് മകീര നക്ഷത്രക്കാർ. അതാണ് മാൻമുഖം എന്ന് പറയുന്നത്. ആ മുഖം മുന്നോട്ട് നയിക്കുന്ന എന്ന് പറയുമ്പോൾ എല്ലാത്തിനും മുൻപിലേക്ക്. മാൻ എന്ന് പറയുമ്പോൾ വളരെ വേഗത കൂടിയ മൃഗമാണ്, വളരെ തുള്ളിച്ചാടി ഓടുന്നതായിട്ടുള്ള മൃഗമാണ്. ആ മാൻ എവിടെ നിൽക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ കാട്ടിലാണ് അധിവസിക്കുക. അപ്പോൾ ഈ കാട് വീടുകളിലൊക്കെ സഞ്ചരിക്കാനും ഈ ഔട്ടിങ്ങിനും യാത്രയ്ക്കൊക്കെ വലിയ താല്പര്യമുള്ള ആൾക്കാരാണ്. അതുപോലെ തന്നെ പിന്നെ ഒരുപാട് കൂടെ സഹപ്രവർത്തകരുണ്ടാവും, ഒരുപാട് സുഹൃത്തുക്കളുണ്ടാവും. ഇവരൊക്കെ ആയിട്ട് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരാണെന്നാണ് സൂചിപ്പിക്കുക. അതുപോലെ തന്നെ കൂർമ്മ ബുദ്ധിയുള്ള ആൾക്കാരാണ്. ഈ രണ്ട് കാര്യങ്ങൾ പ്രസ്പോണ്ടായിട്ട് അവർക്ക് പറയുന്നുണ്ട്. പിന്നെ ചില നെഗറ്റീവായിട്ട് ചെറിയ ഒരു പോയിൻ്റ് കൂടി ഈ മകീര നക്ഷത്രക്കാർക്ക് പറയുന്നുണ്ട്.
എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും ഇങ്ങനെ ചെകഞ്ഞു നോക്കും, ഒരു നാണയത്തിൻ്റെ എല്ലാ വശങ്ങളും നോക്കും. അപ്പോൾ നല്ലതും കെട്ടതും ഒക്കെ ഇവർ ഇങ്ങനെ ചകഞ്ഞ് 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 കണ്ടുപിടിച്ച് മറ്റുള്ളവർക്ക് ഇത്തിരി തലവേദന സൃഷ്ടിക്കാനൊക്കെ സാധ്യതയുണ്ടെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ വല്ലാതെ നമ്മൾ ചെയ്യാൻ നിൽക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം, അത് മറ്റുള്ളവർക്ക് അനിഷ്ടത്തിന് കാരണമാവും. അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും അവർക്ക് മനസ്സിന് ഇഷ്ടപ്പെടായ്മ വരാം, അതുപോലെ എന്തെങ്കിലും ദോഷങ്ങൾ സംഭവിക്കാം, ചിലപ്പോൾ ആ ഫ്രണ്ട്ഷിപ്പ് ചിലപ്പോൾ അവിടെ നിൽക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ചു പോകണം എന്നതാണ് പൊതുവെ ഈ മകീര നക്ഷത്രക്കാരെ കുറിച്ച് കൂടുതൽ പറയാനുള്ളത്. അപ്പോൾ ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ നമ്മളൊരു പൊതുഫലമാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ മകീര നക്ഷത്രക്കാർക്ക് പൊതുവെയുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ നോക്കുന്ന തുടക്കത്തിൽ ഒന്നാമത്തെ ദിശ എന്ന് പറയുമ്പോൾ മകീര നക്ഷത്രക്കാർ മകീര ചിത്ര ആയിട്ടും ചൊവ്വാദശയിലാണ് ജനിക്കുക. അപ്പോൾ ചൊവ്വാദശ അവർക്ക് ഒരു ബാലദശയായിട്ട് കടന്നു പോകും. രണ്ടാമത്തെ ദിശ എന്ന് പറയുമ്പോൾ രാഹുദശ. രാഹുദശ ഒരു 18 കൊല്ലം വളരെ ഉന്നതി ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. നല്ല വിദ്യാഭ്യാസം, നല്ല ആരോഗ്യം, കുടുംബത്തിലെ ശ്രേയസ്, അഭിവൃദ്ധികൾ, നല്ല ഉദ്യോഗങ്ങൾ, ഇതൊക്കെ രാഹുദശയിലുണ്ടാവാൻ ആ 18 കൊല്ലം സാധിക്കുമെന്ന് സൂചിപ്പിക്കുന്നു. മൂന്നാം ദശയായിട്ട് വ്യാഴദശ വരുന്നുണ്ട്. ആ വ്യാഴദശ അവർക്ക് ഇടകലർന്നു പോവും. സമ്പത്തും ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും ആ മൂന്നാം ദശ എന്ന് പറയുന്ന വിപത്ത് ദശ എന്നുള്ള ഫലമുള്ളത് കൊണ്ട് വ്യാഴം ഒരു 60% മാത്രമേ ഗുണങ്ങൾ മകീര നക്ഷത്രക്കാർക്ക് ചെയ്യാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് അതിന് തുല്യമായിട്ടുള്ള വ്യാഴദശയാണ് എല്ലാം നേടും കണ്ട് നമ്മൾ മിണ്ടാതിരിക്കാൻ സാധിക്കില്ല. നല്ലോണം പ്രയത്നിക്കണം. ആ വ്യാഴം മൂന്നാം ദശയായിട്ട് വന്നിട്ടുള്ള കുറവുകളൊക്കെ നികത്താൻ പ്രാർത്ഥനകളും വഴിപാടുകളും ഉപാസനയും ദാനധർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്ത് അത് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയും വേണം. അതുപോലെ തന്നെ നാലാം ദശയായിട്ട് വരുന്നവർക്ക് ശനിദശയാണ്. അപ്പോൾ വ്യാഴദശയെക്കാട്ടിലും കുറച്ചുകൂടി ഗുണം അവർക്ക് ശനിയിലാണ് ഉണ്ടാവുക. 19 വർഷമാണ് ശനിയുടെ കാലഘട്ടമായിട്ട് പറയുന്നത്. ശനിയാണ് ക്ഷേമതാരാധിപ ദിശയായിട്ട് പറയുന്നത്. ഈ നാലാം ദശ ശനി ദശയായിട്ട് വരുമ്പോഴും ശനി ചതുർത്ഥി ഗുരുവർത്ഥ ഷഷ്ടി എന്നൊക്കെ പറയുമ്പോൾ ശനിദശ നാലാം ദശയായിട്ട് വരുന്നത് അത്രയ്ക്ക് നല്ലതല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ നാലാം ദശ ക്ഷേമതാരാധിപ ദശയായതുകൊണ്ട് പറയത്തക്ക എന്തെങ്കിലും ജീവിതത്തിൻ്റെ അനുഭവങ്ങളൊക്കെ ഈ ശനിദശയിൽ നേടാൻ സാധ്യതയുണ്ട്. ജീവിതത്തിൽ ഒരു അടുക്കും ചീട്ടേക്ക് ശനി വരുത്തും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ഒരു അഞ്ചാം ദശയായിട്ട് വരുന്നത് ബുധദശയാണ്. ബുധനൊരു 17 വർഷം ബുധൻ കിട്ടും. അത് നല്ല ഉന്നതിയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. മിഥുനക്കൂറുകാർക്ക് ആ ബുധൻ ഏറ്റവും സപ്പോർട്ടീവായിട്ടൊരു ദശാകാലങ്ങളായിരിക്കും. ആ 17 കൊല്ലം വളരെയധികം ഉന്നതിയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അത് കഴിഞ്ഞ് ഒരു 7 കൊല്ലം കേതുദശ, അത് കഴിഞ്ഞ് പിന്നെ ഒരു ശുക്രദശ, പിന്നെ സൂര്യൻ, ചന്ദ്രൻ, ഇങ്ങനെയൊക്കെയാണ് കാലഘട്ടങ്ങൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ അതാത് കാലത്ത് നമ്മൾ എന്ത് ചെയ്യണം വെച്ചിട്ടുണ്ടെങ്കിൽ സമയം നമ്മൾ അറിഞ്ഞിരിക്കണം. ഓരോ വ്യക്തികൾക്കും ഓരോ ഏജിൽ ഓരോ കാലഘട്ടങ്ങളാണ് കടന്നു പോവുക. ഓരോ ദിശകളും ഓരോ അപഹാരങ്ങളും കടന്നു പോകും. പിന്നെ അന്നത്തെ ട്രാൻസിറ്റ് വരുന്നതായിട്ട് മാറ്റങ്ങൾ, ഗോചരം എന്ന് നമ്മൾ പറയും, അതും കൂടെയൊക്കെ വിലയിരുത്തിയിട്ടാണ് നമ്മളൊരു സമയം നമ്മൾ നിർണയപ്പെടുത്തി ഇന്ന വ്യക്തിക്ക് ഇന്ന സമയം ഇന്ന കാര്യങ്ങൾ ചെയ്യാം, ഇന്ന കാര്യങ്ങൾ ചെയ്യരുത് എന്ന് നമ്മൾ നിർദ്ദേശിക്കുന്നത്. അപ്പോൾ ജാതകവശാൽ സൂക്ഷ്മ പരിശോധനയും കൂടി നടത്തിയിട്ട് അതാത് കാലം നടത്തിയിട്ട് വേണം മകീരക്കാർ എല്ലാ നക്ഷത്രക്കാരും പൊതുവെ നമ്മൾ ഒന്നുകൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ടിരിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മകീരത്തിൻ്റെ പൊതു സ്വഭാവങ്ങളാണ്. അപ്പോൾ അതിനനുസരിച്ചൊരു മുന്നോട്ട് പോവുക. നല്ല കാര്യങ്ങളൊക്കെ മകീര നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ തുച്ഛമായിട്ടും ഉണ്ടാവും. നല്ല ഭാഗ്യം ഉയർച്ചയും ഒക്കെ ഉണ്ടാവും. ദൈവാനുഗ്രഹം ഉണ്ടാവും. ആയുസ്സും ആരോഗ്യവും ഉണ്ടാവട്ടെ. സമ്പത്തും ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. പിന്നെ നമുക്ക് ഈ വീഡിയോ സംബന്ധിക്കുന്നതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, എന്തെങ്കിലും വല്ല സംശയങ്ങളോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ അതിൽ കൊടുത്ത താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ നമ്പർ ജ്യോതിഷ കാര്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാം. ഒഫീഷ്യൽ നമ്പറായിട്ടാണത് യൂസ് ചെയ്യുന്നത്. വാട്സപ്പ് നമ്പറും അത് തന്നെയാണ്. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ, ഡീറ്റെയിൽസ് വല്ലതും അറിയണമെന്നുണ്ടെങ്കിൽ അതിൽ ബന്ധപ്പെടാം, നേരിട്ട് വരാം. അതൊക്കെ ചെയ്ത് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തത ഉണ്ടാക്കുകയാണെന്ന പക്ഷം എല്ലാ കാര്യങ്ങൾക്കും ഒരു വിജയമുണ്ടാകുമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.